ആ വീട് നമുക്ക് ശരിയാക്കാം. നിങ്ങളുടെ വീട് മാത്രമല്ല, പ്രളയത്തിൽ തകർന്ന എല്ലാ വീടും നമുക്ക് പുനർനിർമ്മിക്കാം. ഈ വാക്കുകളാണ് വയനാട്ടുകാരുടെ പുതിയ പ്രതീക്ഷ. ലോകമറിയുന്ന നേതാവിൻ്റെ വാക്കുകൾ വെറുതെയാകില്ലെന്ന് അവർ വിശ്വസിക്കുന്നു. ചിപ്പിലത്തോട് കൊല്ലക്കണ്ടി ഖദീജയുടെ ദുഃഖങ്ങൾ ഏറ്റെടുത്താണ് മടക്കം. രാഹുലിൻ്റെ വാക്കുകൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പരിഭാഷപ്പെടുത്തിയത് കേട്ട് ഖദീജ രാഹുലിൻ്റെ കൈകൾ എടുത്ത് നെറ്റിയിൽ ചേർത്തു വെച്ചു. സങ്കട കഥകൾ കേട്ട് രാഹുലിൻ്റെ കണ്ണുകളും നിറഞ്ഞു. കോടഞ്ചേരി പഞ്ചായത്തിലെ 4 വാർഡുകളിലെ 83 കുടുംബങ്ങളിൽ നിന്നായി 348 ആളുകളാണ് കൈതപ്പൊയിൽ MES സ്കൂളിൽ ക്യാമ്പിലുള്ളത്. ഈ ക്യാമ്പ് നിവാസികൾക്ക് മുഴുവൻ ആശ്വാസവും ചൊരിഞ്ഞാണ് രാഹുൽ അടുത്ത സ്ഥലത്തേക്ക് പോയത്. ദുരന്തത്തിന്റെ തീവ്രത നേരിട്ട് മനസ്സിലാക്കിയ രാഹുൽ ഉരുൾപൊട്ടി പാറയും മണ്ണും ഒലിച്ചെത്തിയ പ്രദേശത്തിന്റെ തൊട്ടടുത്ത് വരെ എത്തി. ദുരന്തഭൂമി കാണാൻ പ്രത്യേക സ്ഥലം സുരക്ഷാ ജീവനക്കാർ ഒരുക്കിയിരുന്നെങ്കിലും രാഹുൽ ഇത് അവഗണിക്കുകയായിരുന്നു. കാണാതായവരിൽ ചിലരുടെ മൃതദേഹങ്ങൾ ഉണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്തെ തിരച്ചിൽ അദ്ദേഹം നോക്കിക്കണ്ടു. തിരച്ചിലിന്റെ പുരോഗതി ഉദ്യോഗസ്ഥരോടും രക്ഷാപ്രവർത്തകരോടും ആരാഞ്ഞു. നാട്ടുകാരോട് ദുരന്തത്തെക്കുറിച്ച് വിശദമായി ചോദിച്ചറിഞ്ഞ ശേഷമാണ് രാഹുൽ ഗാന്ധി പുത്തുമലയിൽ നിന്ന് മടങ്ങിയത്. സുരക്ഷാ വലയം വിട്ട് ക്യാമ്പിൽ കഴിയുന്നവർക്കിടയിലേക്ക് ഇറങ്ങിയാണ് രാഹുൽ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. സദസ്സിൻ്റെ മുൻനിരയിലിരുന്ന ചെമ്പുകടവ് അംബേദ്കർ കോളനിയിലെ രാജേഷ് ഗീതാ ദമ്പതികളുടെ മകൾ 1-ാം ക്ലാസ് വിദ്യാർത്ഥി അപർണയെ രാഹുൽ വേദിയിലേക്ക് വിളിച്ച് മടിയിലിരുത്തി വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. പുത്തുമലയിൽ രാഹുൽ ഗാന്ധി എത്തുമ്പോൾ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ്. റഡാർ മാപ്പിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ ഊർജ്ജമാക്കുന്നതിൻ്റെ സാധ്യതകളാണ് തേടിയത്. ഇതിൻ്റെ പ്രായോഗിക വശങ്ങൾ സബ് കലക്ടർ NS ഉന്മേഷിൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പിൽ രാഹുലിനോട് സങ്കടം പറയാൻ സ്ത്രീകളും കുട്ടികളും കാത്തുനിന്നു. ഓരോരുത്തരോടും പ്രത്യേകം സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കില്ലെന്ന ക്ഷമാപണത്തോടെ പ്രസംഗം. എന്നിട്ടും കണ്ണു നിറഞ്ഞു നിന്ന ഏതാനും പേരുടെ അരികിലെത്തി കൈകൂപ്പി. വീടും കൃഷിയും നഷ്ടപ്പെട്ടവരോട് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകി. രാവിലെ കൈതപ്പൊയിൽ MES സ്കൂളിൽ ക്യാമ്പ് സന്ദർശിച്ച ശേഷമാണ് രാഹുൽ പുത്തുമലയിലെത്തിയത്. ഇന്നലെ കൽപ്പറ്റ ഗസ്റ്റ് ഹൗസിൽ തങ്ങിയ രാഹുൽ ഗാന്ധി ഇന്ന് തിരികെ പോകും. പ്രളയം ദുരിതം നേരിടുന്നതിൽ രാഷ്ട്രീയം കാണരുതെന്ന് രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചു. വയനാട് കലക്ടറേറ്റിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിന് ശേഷമാണ് രാഹുൽ തൻ്റെ മനസ്സ് തുറന്നത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ജനങ്ങളും ഒരുമിച്ചാണ് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നത്. കേരളത്തിനുണ്ടായ ദുരന്തം മറികടക്കാൻ കേന്ദ്രം എല്ലാവിധ പിന്തുണയും നൽകണം. വയനാട്ടിലുണ്ടായ ദുരിതങ്ങളും കെടുതികളും സംബന്ധിച്ച് മുഖ്യമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും സംസാരിച്ചതായും രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. അന്തേവാസികൾക്കുള്ള ദുരിതാശ്വാസ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. രാഹുൽ ഗാന്ധി ഏർപ്പെടുത്തിയ കിറ്റുകൾക്ക് പുറമെ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം KMCC നൽകിയ കിറ്റുകളും വിതരണം ചെയ്തു. തേക്കിൻതോട്ടം കോളനിയിലെ കല്യാണിക്കാണ് ആദ്യ കിറ്റ് നൽകിയത്. കൂടെയുണ്ട് ഈ രാഷ്ട്രീയ നായകൻ നമുക്കൊപ്പം. കൂടുതൽ വാർത്തകൾക്കായി ന്യൂസ് വാലറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വാർത്തകൾക്കായി ന്യൂസ് വാലറ്റ് സൈറ്റ് സന്ദർശിക്കുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.